എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇവിടെ സ്വയം കിടത്താൻ ആരും കടന്നു വരില്ലല്ലോ. ഇതിനകത്തുള്ള ദുർഗ്രഹസ്ഥാനം കടന്നെത്താൻ ഒരു മനുഷ്യ ജീവിക്കാൻ സാക്ഷ്യമില്ല. താനെന്തിനാണ് ഇവിടെ നിൽക്കുന്നത്? ഒരു ഔചിത്യം വേണ്ടേ? ഞങ്ങൾ ജീവിതം ഒന്ന് ആസ്വദിക്കട്ടെ. അവിടുത്തെ ആജ്ഞ അനുസരിച്ചാണ് എന്റെ കടമ. എങ്കിലും ഞാൻ അപേക്ഷിക്കുകയാണ്, ഈ പാവം പെൺകുട്ടിയെ ഉപദ്രവിക്കരുത്. അത് ഞാൻ നോക്കിക്കോളാം. തന്റെ ഉപദേശം ഒന്നും എനിക്ക് കേൾക്കണ്ട. പോയി കാവൽ നിൽക്ക്. അമ്പലി, ഈ നിമിഷത്തിന് വേണ്ടി ഞാൻ എത്ര കാലമായി കാത്തിരിക്കുന്നു അറിയാം. ഈശ്വരനെ വിചാരിച്ചതിനെ ഉപദ്രവിക്കരുത്. ഞാൻ രാജേട്ടിന്റെ പുറപ്പെണ്ണാണ്. രാജേട്ടൻ? നിന്റെ രാജേട്ടനല്ല, ഈ ഭൂമിയിൽ ഒരൊറ്റ ശക്തിക്കും ഇവിടെ കടന്നു വരാൻ കഴിയില്ല. നിനക്കറിയാമോ, മര്യാദയ്ക്ക് ഞാൻ പറയുന്ന അനുസരിക്കുന്നതാണ് നല്ലത്. പാതാളത്തിലുള്ള ഒരു ഗുഹയിലേക്കാണ് അമ്പളിയെ കൊണ്ടുപോയിരിക്കുന്നത്. എങ്കിൽ നമുക്ക് ഉടനെ പോയി അവളെ രക്ഷിക്കണം. അവിടെ മനുഷ്യർക്ക് കടന്നു ചെല്ലാൻ വിഷമമാണ്. പിന്നെ കുഞ്ഞിനെ രക്ഷിക്കും? നീ എന്നെ സഹായിക്കാമെന്ന് പറഞ്ഞല്ലേ വന്നത്. എന്റെ കഴിവുകൾ പരിമിതമാണ്, എങ്കിലും രാജനെ ഞാൻ അവിടെ എത്തിക്കാം. എങ്കിൽ വേഗമാകട്ടെ. Thank you.
എന്റെ ഗുരു ഇന്ന് മറ്റാൻ ധർമ്മയാണ്. അദ്ദേഹത്തെ നിർവീനാക്കാതെ നമ്മുടെ ഉദ്ദേശങ്ങൾ ഫലിക്കില്ല. അതിനെന്താ മാർഗം? എന്റെ ഗുരുവിന്റെ ശക്തി അദ്ദേഹത്തിന്റെ വലത്ത് കയ്യിലാണ്. അത് ബന്ധിച്ചാൽ നമ്മൾ ജയിച്ചു. നിങ്ങൾക്കത് കഴിയുമോ? നോക്കട്ടെ. ഒരു നല്ല കാര്യത്തോട് ചെയ്യുക. രാജ്യം പോയി അമ്പ